ഗ്യാസ് സിലിണ്ടർ വിതരണത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ മുസ്ലിം ഹോട്ടൽ ഉടമയെ ക്രൂരമായി ആക്രമിക്കുന്നത് തടയാനെത്തിയ ഗർഭിണിക്കു നേരെയും ഹിന്ദുത്വരുടെ ആക്രമണം ഇതേ തുടർന്ന് യുവതിയുടെ ഗർഭം അലസിപ്പോയി തെലങ്കാനയിലെ നർസാപൂരിൽ പട്ടാ പകലിൽ നടു റോഡിലാണ് അതിക്രമം കാവ്യവസ്ത്രങ്ങളും മറ്റും ധരിച്ചെത്തി ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിച്ചാണ് ആൾക്കൂട്ട ആക്രമണം നടത്തിയത് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആക്രമണത്തിനു പിന്നിൽ ബി പ്രവർത്തകരാണെന്നും മജ്ലിസ് ബച്ചാവോ തെഹ്രീഖ് പ്രസ്താവനയിൽ അറിയിച്ചു തെലങ്കാനയിലെ മേദാക് ജില്ലയിലെ നർസാപൂർ എക്സ് റോഡിലെ കല്യാണി ബിരിയാണി ഹോട്ടലുടമ ഖാജ മുഹിയദ്ദീൻ മെയ് ഏഴിന് ഗ്യാസ് സിലിണ്ടറിന് ഓർഡർ ചെയ്തു ഗ്യാസ് ഡെലിവറി ബോയ് ലിംഗാമുമായി ഹോട്ടലുടമ ചെറിയ തർക്കമുണ്ടായി നാലു മണിക്കൂറിന് ശേഷം കൌൺസിലർ രാജേന്ദർ കൂട്ടാളികളുമായി ആക്രമണം നടത്തിയത് ബി ജെ പി നേതാവും നർസാപൂർ നഗരസഭാ ചെയർമാനുമായ മുരളി യാദവ് കൌൺസിലർ രാജേന്ദർ എന്നിവരാണ് വിഷയം വഷളാക്കിയതെന്ന് മജ്ലിസ് ബച്ചാവോ തഹരീക്ക് വക്താവ് അംജദുള്ള ഖാൻ വ്യക്തമാക്കി രാജേന്ദർ യാദവ് ബുജേഷ് യാദവ് മല്ലേഷ് ഗൗഡ് പ്രഭു സ്വാമി കിരൺ സ്വാമി തുടങ്ങി അമ്പതോളം പേർ ഹോട്ടലിലെത്തി ഉടമയെ ആക്രമിക്കുകയായിരുന്നു തലമുടിയിലും ഷർട്ടിലും പിടിച്ചുവലിച്ച് റോഡിലേക്ക് വലിച്ചിഴച്ച് ജയ് ശ്രീറാം വിളിച്ച് ആക്രമിച്ചു ഇത് കണ്ട കാജ മൊയ്നിദ്ദീൻ്റെ മാതാവും പൂർണ്ണ ഗർഭിണിയായ സഹോദരിയും തടയാനെത്തി അക്രമികൾ ഇരുവരെയും വർദ്ധിച്ചപ്പോഴാണ് സഹോദരിക്ക് ആന്തരികമായ പരിക്കുകളേറ്റത് തുടർന്ന് ഗർഭം അലസിപ്പോവുകയും ഗർഭസ്ഥ ശിശു മരണപ്പെടുകയുമായിരുന്നു ഹോട്ടലുടമയെ സഹോദരിയുടെയും മാതാവിന്റെയും മുന്നിൽ റോഡിലിട്ട് വസ്ത്രമഴിച്ചാണ് ആക്രമിച്ചത് ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം പോലീസ് ആവട്ടെ ആക്രമണത്തിനിരയായ ഹോട്ടലുടമ കാജ മൊയ്നുദ്ദീനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയായിരുന്നു മർദ്ദനമേറ്റ മാതാവും സഹോദരിയും എവിടെയാണെന്ന് അറിയില്ലെന്ന് മജ്ലിസ് ബച്ചാവോ തഹരീഖ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും എന്നാൽ ഹോട്ടൽ അടച്ചുപൂട്ടിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ആൾക്കൂട്ട ആക്രമണം നടത്തുകയും ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്ത ബി ജെ പി കൗൺസിലർ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ സംഘത്തിനെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല ഹോട്ടലുടമ ഉടമ കാജ മൊഹീദ്ദീനോ കുടുംബത്തിനോ പരാതിയില്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ പ്രതികളായ ബി ജെ പി കൗൺസിലറേയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യാത്ത മേധാക് പോലീസ് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യണമെന്നും വിഷയത്തിൽ സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും എം ബി ടി വക്താവ് അംജദുള്ള ഖാൻ ആവശ്യപ്പെട്ടു ഇതേ പോലീസ് ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ മാസം കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട കദീർ ഖാന്റെ മരണത്തിന് ഉത്തരവാദി മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിനെ ഭരണത്തിൽ പ്രത്യേകിച്ച് പോലീസ് വകുപ്പിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് തെലങ്കാന മൈനോറിറ്റി റെസിഡൻഷ്യൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ഹോസ്റ്റലിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയാവുകയും കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്ത സംഭവത്തിലും കേസൊതുക്കാൻ ശ്രമിച്ചതും ഇതേ പോലീസ് ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല ആരോപണവിധേയരുടെ പരാതിയിൽ മുസ്ലിം നേതാക്കൾക്കെതിരെ കള്ളക്കേസെടുക്കുകയും ചെയ്തിരുന്നു മറ്റൊരു സംഭവത്തിൽ ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന മുസ്ലിം പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായതിനെ തുടർന്ന് പെൺകുട്ടിയും മാതാവും ഉൾപ്പെടെ നൂറ്റി അൻപതോളം മുസ്ലിം യുവാക്കൾക്കെതിരെയാണ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് ഗാന്ധിനഗർ വില്ലേജിൽ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണവും ബഹിഷ്കരണവും ഉണ്ടായപ്പോൾ പരിക്കേറ്റ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുസ്ലിം വിഷയങ്ങളിൽ പോലീസ് തുടരുന്ന വിവേചനത്തിൽ അധികൃതർ മൗനം പാലിക്കുന്നതിനെയും മജ്ലിസ് ബച്ചാവോ തഹരീക്ക് വക്താവ് అంజదుల్ ఖాన్ చోద్యం చోదం నేషనల్ డెస్క్ తేజస్ న్యూస్